അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ബഹുമാനമുള്ള സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നഈമി ഉസ്താദിൻ്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം കേട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന നമ്മൾ ഇനി ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കാം. നെറ്റി സംസാരിക്കുന്നില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൻ്റെ തോപ്പ് എന്ന് പഠിപ്പിച്ച ഒരു മജ്ലിസിലാണ് നാം ഇരിക്കുന്നത്. അൽഹംദുലില്ലാ, ഈ മദനി നഗറിൻ്റെ പേരിൽ മഹാനായ സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ അൽഹാദി മഹാൻ്റെ നേതൃത്വത്തിൽ, ആത്മീയമായ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ മഹല്ലത്തും പരിസര നിവാസികളും അൽഹംദുലില്ലാ മഹാന്മാരായ സാദാത്തുക്കളുടെ, ഉലമാക്കളുടെ നേതൃത്വമുള്ള ഒരു നാട്, ഒരു മഹല്ലത്താണ്. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സ്റ്റേജും സദസ്സുമൊക്കെ കാണുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷം നൽകുകയാണ്. ഇൽമിൻ്റെ മജ്ലിസിനെ അതിനെ അർഹിക്കുന്ന രൂപത്തിലുള്ള ബഹുമാനം നൽകുന്ന ഒരു സ്റ്റേജും സദസ്സുമാണ് ഇവിടെ കാണുന്നത്. മസ്ജിദുൻ നബവിയിൽ പോയാൽ ഏറ്റവും കൂടുതൽ റഷ് അനുഭവപ്പെടുന്ന സ്ഥലം മാ ബൈന ഖബരി വ മിംബരി, എൻ്റെ മിംബറയുടെയും ഖബറു ഷെരീഫിൻ്റെയും ഇടയിലുള്ള പ്രത്യേകമായ പച്ച കാർപ്പറ്റ് പതിച്ച സ്ഥലമാണ്. അവിടെ രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ ഏത് പാതിരാ സമയത്തും ഈമാനുള്ളവർ കാത്തിരിക്കുകയാണ്. കാരണം ആ സ്ഥലത്തെക്കുറിച്ച് പഠിപ്പിച്ചത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹത്തായ പുണ്യം കരസ്ഥമാക്കാൻ 2000 കിലോമീറ്റർ നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്യണം, അത് എല്ലാവർക്കും സാധ്യമല്ല. അതേസമയം നമ്മുടെ നാട്ടിൽ തന്നെ അതേ പദവിയുള്ള ഒരു മജ്ലിസാണ് ഇവിടെയുള്ളത്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇൽമു പറയുന്ന മജ്ലിസ്, ഇൽമു വിതരണം ചെയ്യുന്ന വേദി, അത് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണെന്ന്, സ്വർഗത്തോപ്പുകളിൽപ്പെട്ട ഒരു ഉദ്യാനമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മജ്ലിസിലാണ് നമ്മൾ ഉള്ളത്. ഇൻഷാല്ലാ ദിവസങ്ങളോളമായി നമ്മുടെ ഈ പരിപാടി ഇവിടെ നടക്കുന്നു, സമാപനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ മജ്ലിസും കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല ചെലവ്, നല്ല സംഖ്യ ചെലവ് വരുന്ന പരിപാടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാലറിയാം. അതുകൊണ്ട് ഈ സദസ്സിലുള്ള സർവ്വ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാഅല്ലാ ഈ സ്വർഗത്തോപ്പിൽ ഇരുന്നു കൊണ്ട് രണ്ട് കൈകളും റബ്ബിലേക്ക് നീട്ടിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. നിങ്ങൾ നല്ല നിയ്യത്താക്കിക്കൊണ്ട്, ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് നമ്മൾ, ഒരുപാട് പ്രയാസങ്ങൾ, രോഗത്തിൽ അടുപ്പപ്പെട്ടവര്, കടത്തിൽ കുടുങ്ങിപ്പോയവര്, വീടില്ലാത്തവര്, മക്കളില്ലാത്തവര്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതിലെല്ലാം ഉപരി ആഖിറത്തിൻ്റെ ഉദ്ദേശം, നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി നമുക്ക് മരിക്കണം, ഖബർ സ്വർഗമാകണം, ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്കുണ്ട്. ഇൻഷാ അല്ലാ ഈ മജ്ലിസുകളുടെ പ്രാർത്ഥനകൾ അല്ലാഹു ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ദുആ കഴിയുമ്പോൾ നിങ്ങൾ നല്ല നിയ്യത്താക്കി നിങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാകാൻ, വിഷമങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ നല്ല നിയ്യത്താക്കി. ഇൽമു പറയുന്ന വേദിയാണ്, റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. ഈ മഹത്തായ വേദിക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം, നിങ്ങളൊക്കെ മനസ്സിൽ കരുതണമെന്ന് ഈ മഹത്തായ വേദിയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാ കൂടുതൽ സമയം വൈകിട്ടുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു ഈ മഹത്തായ പരിപാടിക്ക്, ഈ രൂപത്തിൽ ഇത് സംഘടിപ്പിച്ച നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിനു വേണ്ടി അധ്വാനിച്ച, കഷ്ടപ്പെട്ട സർവ വളണ്ടിയേഴ്സ് പ്രവർത്തകർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
ദുആ ചെയ്യുകയാണ്. നമ്മൾക്കുള്ള ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് മുസോട്ട് തങ്ങൾ ഉസ്താദ് നമുക്ക് ദീർഘകാലം ആത്മീയമായി നേതൃത്വം നൽകിയ മഹാനവറുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ തങ്ങൾ തങ്ങളുടെ ജ്യേഷ്ഠൻ ഉജ്ര തങ്ങൾ നമുക്കറിയാം അവരുടെയൊക്കെ ഷെയ്ഖും ഉസ്താദും കൂടിയാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ മഹത്തായ മൽഹർ എന്ന സ്ഥാപനം നമുക്കറിയാം. അവിടെ മാസം തോറും നടന്നു വരുന്ന സലാത്ത് ഈ മാസത്തിൽ ജനുവരി 27-ാം തീയതി ബുധനാഴ്ച ജൽസത്തുൽ ഖാദിരിയ നടക്കുകയാണ്. രാവിലെ 10 മണി മുതൽ മുഹിയുദ്ദീൻ റാത്തിബും അസറിന് ശേഷം മുഹിയുദ്ദീൻ മാല ആലാപനവും മഗ്‌രിബിന് ശേഷം ജീലാനി അനുസ്മരണം ബഹുമാനപ്പെട്ട ദേവർശോല അബ്ദുസലാം മുസ്ലിയാർ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ സദാത്തുക്കളൊക്കെ സംബന്ധിക്കും. നമ്മളൊക്കെ ഒരുപാട് ആളുകൾ ഈ ദേർലഘട്ട വിഭാഗത്തൊക്കെ തങ്ങൾ ഉസ്താദിനെ അങ്ങേറ്റം മൊഹബത്ത് വെക്കുന്ന ആളുകൾ നമ്മുടെ സ്റ്റേജിലൊക്കെ ഉണ്ട്, സദസ്സിലൊക്കെ ഉണ്ട്. അവരെ പേര് പറഞ്ഞാൽ സമയം അങ്ങ് നീണ്ടുപോകും. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും ശരിയും മാറാട്ടെ. സയ്യിദന്മാരോടുള്ള ആ പണ്ഡിതന്മാരോടുള്ള അങ്ങേയറ്റത്തെ മൊഹബത്താണ് ഈ വേദിയും സദസ്സുമൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. അള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, നമ്മൾ ആരെയാണ് മൊഹബത്ത് വെക്കുന്നത് അവരോട് കൂടെയാ. അസ്ഹാബുൽ കഹ്ഫിനെ മഹബത്ത് വെച്ച നായക്ക് അള്ളാഹു ഖുർആനിൽ സ്ഥാനം കൊടുത്തു. ബദരീങ്ങളെ കൂടെ നമ്മൾ വീട്ടിൽ എഴുതി വെക്കുന്ന അസ്മാവുൽ ബദറിൻ്റെ ഉള്ളിൽ ആ നായക്ക് പേര് അള്ളാഹു സീറ്റ് കൊടുത്തു. സ്വർഗത്തിലും ആ നായക്ക് അള്ളാഹു സീറ്റ് കൊടുത്തു. അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ച ആ അള്ളാഹു മഹബത്ത് വെച്ചവരെ സ്നേഹിച്ചതിന് ഇത്രയും വലിയ ബഹുമാനം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സയ്യിദന്മാരെ കൂടെ പണ്ഡിതന്മാരോട് കൂടെ അവരെ മഹബത്ത് വെച്ച് ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കും അള്ളാഹു സ്വർഗത്തിൽ സീറ്റ് തരും. അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ يا ربنا لك الحمد حمدا كثيرا طيبا مباركا على كل حال اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد ارحم الراحمين يا تمبران സാധുക്കളായ പാപികളായ ഞങ്ങൾ നിൻ്റെ മഹത്തായ ഇൽമിൻ്റെ വേദിയിൽ വെച്ച് ഇൽമിൻ്റെ മജ്ലിസിൽ വെച്ച് ഒരുപാട് സദാത്തുക്കൾ ഇവിടെയുണ്ട്, ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. എല്ലാവരും നിന്നിലേക്ക് നീട്ടുന്ന കൈകൾ സ്വീകരിക്കണേ അല്ലാ. ഹായിബാക്കല്ല അല്ലാ. സാധുക്കളായ ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവ തെറ്റുകുറ്റങ്ങളും ഈ മജ്ലിസിൻ്റെ വർക്കത്തു കൊണ്ട് നീ കരിച്ചു കളയണേ റഹ്മാനെ. ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും പരസ്യവും രഹസ്യമായി ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് സഹോദര സഹോദരിമാര് ഭാര്യ ഭർത്താക്കൾ സന്താനങ്ങൾ ഉറ്റവര് കുടുംബങ്ങൾ ശിഷ്യന്മാർ ഇതുകൊണ്ട് വസിയത്ത് ചെയ്തവര് ഞങ്ങളെ പള്ളികളെ സ്ഥാപനങ്ങളെ സംഘടനകളെ സഹായിച്ചവര് സഹായിച്ചുകൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹ് പ്രത്യേകിച്ച് ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഈ വേദിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച പ്രവർത്തിച്ച അധ്വാനിച്ച ഓടി നടന്ന സർവപ്രവർത്തകർ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും സർവദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. നിന്റെ മഹത്തായ ഈ മജ്ലിസ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസാക്കി തരണേ റഹ്മാനെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് സർവ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ ഹക്കുജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ കൽബി നീ ശുദ്ധിയാക്കണേ അല്ലാ. എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്ന് നീ ഇഷ്ടപ്പെടാത്ത സർവദുസ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈമാൻ കൊണ്ട് ഇൽമ കൊണ്ട് വറഅ കൊണ്ട് സുഹുദ് കൊണ്ട് പ്രകാശിക്കുന്ന കൽബ് നൽകണേ റഹ്മാനെ. റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മോശമായ മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ.
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് സഹോദര സഹോദരിമാര് ഞങ്ങളിൽ നിന്ന് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പള്ളികളെ സ്ഥാപനങ്ങളെ സഹായിച്ച സഹകരിച്ച എല്ലാവരിൽ നിന്നും സർവ മരണപ്പെട്ടുപോയ സർവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്കും അവർക്കും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അവിടുത്തെ തൃക്കരം കൊണ്ട് ഹൗലുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനേ. അപകട മരണങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. മരിക്കുന്നതിൻ്റെ മുമ്പ് നിന്നോടും നിന്റെ അടിമകളോടുമുള്ള എല്ലാ ഹക്കിടപാടുകളും പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകണേ റഹ്മാനേ. കടങ്ങളുള്ള നിലക്ക് ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. ബാധ്യതകൾ ബാക്കി വെച്ച് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കല്ല റഹ്മാനെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി സർവദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട മുഖം കണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ സാധുക്കളാ ഞങ്ങളൊക്കെ നീ പെടുത്തണേ റഹ്മാനെ. ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ച സർവ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ഇതിനോടൊത്താശ ചെയ്ത സഹകരിച്ച സഹായിച്ച ഇതിനു വേണ്ടി പ്രവർത്തിച്ച സർവരെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയവരിൽ, ഞങ്ങൾ എണ്ണി പറഞ്ഞവരിൽ, ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ, ഈ മഹത്തായ പരിപാടിക്ക് സംഭാവനകൾ നൽകിയ സഹായിച്ചവരിൽ പലരും രോഗികളാണ് റബ്ബേ. നീ ശിഫ നൽകണേ അല്ലാ. പല നിലക്കുമുള്ള പനി കൊണ്ട്, തലവേദന കൊണ്ട്, കൈകാൽ കടച്ചിലുകളെ കൊണ്ട്, ഊരവേദന, മുട്ടുവേദന, വയറുവേദന, ഹാർട്ടിൻ്റെ, കിഡ്നിയുടെ, ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പൂർണ്ണമായ ആഫിയത്ത് നീ നൽകണേ റഹ്മാനെ. ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. പ്രഷുഗർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, ശാരീരികമായ, മാനസികമായ, ബാഹ്യമായ, ആന്തരികമായ എന്ത് രോഗങ്ങളാണെങ്കിലും ഈ മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. രോഗികളായി ഹോസ്പിറ്റലുകളിൽ, വീടുകളിൽ കിടപ്പിലായവരുണ്ട് റബ്ബേ. നീ ശിഫ നൽകണേ അല്ലാ. പൂർണ്ണ ആരോഗ്യം നീ തിരിച്ചു നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനെ. കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങൾക്കാർക്കും ഞങ്ങളെ സ്വന്തം ജീവിതത്തിന് ഒരാളെ മുമ്പിലും കൈനീട്ടേണ്ട ഒരവസ്ഥ നൽകല്ല അല്ലാ. ഞങ്ങളെ സന്താന ശിഷ്യ പരമ്പരകൾക്ക് നീ നൽകല്ല റഹ്മാനെ. അല്ലാ, ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം നീ എളുപ്പമാക്കി തരണേ റബ്ബേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവര് ബറക്കത്തുള്ള ജോലി നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ നീ ഖൈറും ബർക്കത്തും ഏറ്റി ഏറ്റി നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിച്ച, ഇവിടെ സംഭാവനകൾ നൽകിയ, നൽകാൻ ഉദ്ദേശിച്ച, ഇതിനു വേണ്ടി പ്രവർത്തിച്ച, കഷ്ടപ്പെട്ട സർവരുടെയും, സ്വദേശത്തും വിദേശത്തുമുള്ള ഞങ്ങളെ സ്ഥാപനത്തിൻ്റെ ലൈഫ് മെമ്പറടക്കമുള്ള സഹായികൾ, സഹകാരികൾ ഒരുപാട് ഞങ്ങളെ നാടുകളിലുണ്ട്, വിദേശങ്ങളിലുണ്ട്. അവരെ എല്ലാവരുടെയും കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ നീ ഖൈറും ബർക്കത്തും ഏറ്റി ഏറ്റി നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, സ്വാലിഹീങ്ങളാ മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ, ഞങ്ങളെ ശിഷ്യന്മാരെ നിന്റെ സ്വാലിഹീങ്ങളും ആലിമീങ്ങളുമാക്കണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയുള്ള, നല്ല വിവരശക്തിയുള്ള, നല്ല ഓർമ്മശക്തിയുള്ള, എല്ലാ പരീക്ഷകളിലും പൂർണ്ണമായ വിജയം ലഭിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാര് സുഖപ്രസവം നൽകണേ റബ്ബേ. ഒരു നിലക്കുള്ള ബുദ്ധിമുട്ടുകളോ ഓപ്പറേഷൻ ഇല്ലാതെ റാഹത്തായ പ്രസവം നൽകണേ റഹ്മാന്. റബ്ബേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, ഖൈറായ വീട് നൽകണേ റബ്ബേ. സ്ഥലമില്ലാത്തവര്, വഴിയില്ലാത്തവര്, പലർക്കും പല നിലക്കുമുള്ള വിഷമങ്ങളുണ്ടല്ലോ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരെ മനസ്സിലുള്ള സർവ ടെൻഷനുകളും നീ മാറ്റി തരണേ അല്ലാ. എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ അല്ലാ. പ്രത്യേകിച്ച് ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, ഇതിൻ്റെ വളണ്ടിയേഴ്സ് അടക്കമുള്ള, ഇതിനോട് എല്ലാ നിലക്കും ഒത്താശ ചെയ്തവര്, സംഭാവനകൾ നൽകിയവര്, സഹായിച്ചവര് എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ. നിന്റെ ദീനീ സ്ഥാപനങ്ങളെ, ദീനിൻ്റെ പരിപാടികളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അവർക്ക് എല്ലാ നിലക്കുമുള്ള ഖൈറും ബർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. അവരൊക്കെ മനസ്സിൽ പല ഉദ്ദേശങ്ങളുമുണ്ട്, പലരും പല നീയത്താക്കിക്കൊണ്ട് ഇവിടെ സംഭാവനകൾ നൽകുന്നു. എല്ലാവരുടെയും ഹലാലും ഖൈറും ആ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പായി മക്ബൂലും മബ്റൂറും
പരിശുദ്ധമായ ഹജ്ജുകൾ ഉംറകൾ സിയാറത്തുകൾ നിർവഹിക്കാൻ ഈ തോഫീക്ക് നൽകണേ റബ്ബേ. ഞങ്ങളെ സർവ മജ്ലിസും നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ല അല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ.